ഇനി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര ഉസ്താദ് അല്ലാഹു തആല അവരുടെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ പ്രസംഗം എടുത്തിട്ട് മൗലവി പറയുന്നത് ഒന്ന് കേൾക്കാം. ഷെയ്ഖന്മാരെ പിന്തുടരലാണ്. പടുത്തു കേട്ടു രണ്ടു വഴിയുണ്ട്. ഒരു വഴിയും കൂടി അവിടെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മിനൽ കുറ്റിയാടി, കുറ്റിയാടിയിൽ നിന്നാണോ ബിസിനസ് മാനിൽ നിന്നാണോ എന്ന് നമുക്കറിയില്ല. അവന്ന് ജസ്റ്റ് കേൾപ്പിച്ചു കൊടുക്കും. വാസിൽ എന്നാണ് അല്ലാഹു തആലയിലേക്ക് വാസിലാകാൻ പ്രധാനമായ രണ്ട് കാരണമാണ്. ഒന്ന്, ബസായത്തന്മാരായ ഔലിയാക്കളായ സ്വാലിഹ്യങ്ങളെ ബന്ധപ്പെടുകയും അവർ മുഖേന അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക. മറ്റൊന്ന് നിസ്കാരം, സുമ്മിയത്തി സ്വലാത്തു സ്വലാത്തൻ ലിൽ കൗനിഹ ഹുസ്റത്തൻ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി. അടിമന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള ഹുസ്റത്താണ് നിസ്കാരം. അവസാന ലക്ഷ്യത്തിലെത്തിയവന് പേര് വാസിൽ എന്നാണ്. അപ്പൊ താങ്കൾക്ക് അത് മനസ്സിലാവില്ല. അതിന് കിതാബോധി പഠിക്കണം, ദീനിനെ കുറിച്ച് പഠിക്കണം. അല്ലാതെ ഏതെങ്കിലും ജാഹിലിയങ്ങളെ കൂടെ പോയി ജഹാലത്തിലായി നിൽക്കുന്ന താങ്കൾക്ക് ഇത് മനസ്സിലായില്ല എങ്കിൽ അത്ഭുതപ്പെടാനില്ല. ഇത് മഹാന്മാർ കിതാബുകൾ എഴുതി വെച്ചതാണ്. അത് തള്ളാനല്ലേ താങ്കൾ പറഞ്ഞത്? അത് തള്ളണമെന്നല്ലേ പറഞ്ഞത്? ഇത് ഇമാമുകളുടെ കിതാബിലുള്ളതാണ്. പിന്നെ നിസ്കാരം കയറി വന്ന് അത് ഏത് കിതാബിലാ പറഞ്ഞത്? അതെ, അപ്പൊ അത് ഏത് കിതാബിലാ പറഞ്ഞത്? ഷെയ്ഖുന കാന്തപുര ഉസ്താദ് പറഞ്ഞ കിതാബ്. അവിടുന്ന് പറഞ്ഞ വിഷയം അത് അവിടുത്തെ കുട്ടികളായ ഞങ്ങൾ കാണിച്ചു തരാം കിതാബ് നോക്കിക്കോ. അത് നമ്മൾ പറഞ്ഞത് കിതാബൊന്നും പഠിച്ചിട്ടില്ല, ഏഹ്, ദീനിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് പഠിച്ച വലിയ വലിയ പർവ്വത സമ്മാനരായ സുൽത്താനുലമയെ പോലുള്ള മഹാപണ്ഡിതന്മാർ പറയുമ്പോ ജാഹിലായ താങ്കൾ ഇതിനെ ചോദ്യം ചെയ്യാൻ വരെ, ഏഹ്, നാണം വേണ്ടേ മൗലവി? ഒരു മനുഷ്യനായാലും അറിയില്ല എന്നൊരു അറിവെങ്കിലും വേണ്ടേ? ബഹ്റ ഓരോത്ത പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തെ ഉലമാ ഇന്ത്യ സുൽത്താൻ, അതാണ് ഞങ്ങൾ ഷെയ്ഖുന കാന്തപുര ഉസ്താദ് അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് അവർ പറഞ്ഞ വിഷയത്തെ ചോദ്യം ചെയ്യും, അതിന് നീ ആരാ? ജാഹിലായ താങ്കൾ ആരാതിന്? എന്ത് ഇൽമാ താങ്കൾക്കുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? ഉസ്താദ് പറഞ്ഞ വിഷയം ഏത് കിതാബിലാണെന്നല്ലേ? കിതാബ് പഠിക്കാതെ ജഹാലത്തിലായി തുടരുന്ന താങ്കൾ ഞങ്ങളെ ഉലമായിനെ ചോദ്യം ചെയ്തു പോയി. എന്നാ കണ്ടോ കിതാബ്? ഉസ്താദ് പറഞ്ഞ കിതാബ് അവിടുത്തെ കുട്ടികളായ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്താ പറഞ്ഞത്? വഖാല ബഅദുൽ ഉലമാഇ റളിയല്ലാഹു അൻഹും, ഇമാമുകളിൽപ്പെട്ട ചില മഹാന്മാർ പറഞ്ഞു, സുമ്മിയത്തു സ്വലാത്തു സ്വലാത്തൻ, നിസ്കാരത്തിന് അപ്പേര് വരാനുള്ള കാരണം, ആ നിസ്കാരം എന്നത് അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള ഒരു ബന്ധമാണ്. അള്ളാഹുവിൽ നിന്ന് അടിമയിലേക്കുള്ള ഒരു മുവാസ്വലത്ത്, ഒരു ബന്ധമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരമാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി. ഒരു വഴി എന്താ ഉസ്താദ് പറഞ്ഞത്? ശരിയായ പണ്ഡിതന്മാർ, മടവൂർ ഷെയ്ഖുനയെ പോലുള്ള ശരിയായ മഷായിഖന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വഴി പിന്തുടർന്ന്, അവരെ പിന്തുടർന്ന് മുന്നോട്ട് പോവുക. ശരീഅത്തനുസരിച്ച് ജീവിച്ച്, ശരീഅത്തനുസരിച്ച് തസവ്വുഫിൽ ഖൈറിയ, ശരീഅത്തിന്റെ നിയമം ജീവിതത്തിൽ മുഴുവനായിട്ട് പാലിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ അവരെ സമീപിച്ച്, കാലഘട്ടത്തിന്റെ മഷായിഖന്മാരായ സുൽത്താനുൽ ഉലമയെയും റയീസുൽ ഉലമയെയും അതുപോലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാരെയും പിന്തുടരുക ഒന്നാമത്തെ വഴിയാണ്. രണ്ടാമത്തെ വഴി നിസ്കാരം കൃത്യമായിട്ട് നിലനിർത്തുക, ഇതാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി. അല്ലാതെ ഏതെങ്കിലും കള്ളത്തൊരീഖത്തിൽ വിട്ടുപോയി കോമാട്ട് ജാലിൽ അബ്ദുള്ളയെ പോലുള്ള ഏതെങ്കിലും ജാഹിരിയങ്ങളെ സമീപത്ത് പോയി, നൌഷാദിനെ പോലുള്ള ഏതെങ്കിലും വിവരമില്ലാത്ത ജാഹിരിയങ്ങളെ കൂടെ പോയി നിങ്ങളുടെ ഈമാനും ഹിദായത്തും ദുനിയാവും ആഖിറവും എല്ലാം ഒരുമിച്ച് നഷ്ടപ്പെടുത്തരുത് എന്ന് ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഷെയ്ഖുന കാന്തപുര ഉസ്താദ് പറഞ്ഞത്. ഇപ്പൊ കണ്ടോ കിതാബ്, ഇപ്പൊ കണ്ടോ കിതാബ്? കിതാബ് പഠിക്കാതെ, ദീൻ അറിയാതെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചോ അള്ളാഹുവിന്റെ ത്വരീഖത്തിനെ കുറിച്ചോ മഹാന്മാരെ കുറിച്ചോ ഇൽമിന്റെ വഴികളെ കുറിച്ചോ ഒന്നും അറിയാതെ ജാഹിരായ താങ്കൾ സുൽത്താനുൽ ഉലമയെ പോലുള്ള ഞങ്ങൾ മഹാപണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ നടക്കുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് ജാഹിരാകുമ്പോ ആദ്യം ആ ജഹാലത്തിലാണ് ഞാൻ ഉള്ളത് എന്ന ബോധ്യമെങ്കിലും ചുരുങ്ങിയത് വേണം. എന്നിട്ട് ഈ അർത്ഥത്തിലൊക്കെ ജഹാലത്ത് പറയുന്ന മൗലവി ഊറ്റം കൊള്ളുന്നുണ്ട്. ഒന്ന് പറയട്ടെ മൗലവിയുടെ ഊറ്റം. മറുപടി പറയുന്ന മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് എന്താരോപണം കൊണ്ടുവന്നാലും പ്രാമാണികമായി ഗണിച്ചിരിക്കുകയാണ്. ആദിന വെല്ലാനൊന്നും ഒരാൺകുട്ടിയും ഒന്ന് ജീവിച്ചിരിപ്പില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. പ്രാമാണികമായി ഗണിച്ചിരിക്കുന്നു അല്ലേ? നിങ്ങൾ പ്രമാണം തൊട്ടാൽ ആ തൊട്ടിടത്തിൽ നമ്മൾ നിങ്ങളെ പിടികൂടും. ആ പറഞ്ഞത് മുഴുവൻ മബദ്ധമാണെന്ന് ഓരോ ഹാഫ് ഓൺ ബിഹാഫ് ഞങ്ങൾ ഗണിച്ചിരിക്കും മൗലവി. മഹാന്മാരുടെ കിതാബ് കൈയെടുക്കാൻ അധികാരമില്ലാത്ത, അതിനുള്ള യോഗ്യതയില്ലാത്ത താങ്കൾ ആ കിതാബ് മറിച്ച് വായിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഓരോ ഹർഫും വിഹർഫും അതിലുള്ള അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ ഗണിച്ചിരിക്കും. മഹാന്മാരുടെ കിതാബ് എടുക്കാൻ താങ്കൾക്ക് യോഗ്യതയില്ല. ഇമാമുകളുടെ കിതാബ് വേണ്ടെന്ന് പറഞ്ഞ താങ്കൾ, ആ ഇമാമുകൾ എന്ത് പറഞ്ഞെന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്ത തനി ജാഹിലായ താങ്കൾ ഇമാമുകളുടെ കിതാബ് മറിച്ച് വായിച്ച് ജനങ്ങളെ ഹിദായത്തിൽ നിന്നും തെറ്റിക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് മുഴുവനും അബദ്ധമാണ്. താങ്കൾക്ക് കിതാബ് വായിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എന്നത് സമൂഹത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. മനസ്സിലായോ? അത് ശരി. ഗണിക്കുമ്പോൾ, പ്രാമാണികമായി ഗണിക്കുമ്പോൾ എന്ത് ഗണിക്കുന്നു? ജഹാലത്ത് മാത്രം പറയുന്ന താങ്കൾ എന്ത് ഖണ്ഡനമാണ് നടത്തുന്നത്?